ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം കൊച്ചിയിൽ നിന്നും സൗദിയിലെത്തി. മദീന വിമാനത്താവളത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സൗദി ഹജ്ജ് മന്ത്രാലയം പ്രതിനിധികളും തീർത്ഥാടകരെ സ്വീകരിച്ചു. 377 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള സൗദി അലയൻസ് വിമാനത്തിൽ മദീനയിലെത്തിയ ഇന്ത്യയിലെ ആദ്യ ഹജ്ജ് സംഘത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികൾ പൂക്കളും മധുരവും നൽകി തീർത്ഥാടകരെ സ്വീകരിച്ചു. ഓൾ ദി ഹുജാസ് ഹാവ് അറൈവ്ഡ് സേഫ്ലി ഹിയർ ആൻഡ് ഇൻ ഫാക്ട് ദി ഫ്ലൈറ്റ് കേം 20 മിനിറ്റ്സ് എർലിയർ ദാൻ ദി ഷെഡ്യൂൾ ടൈം. ദെൻ വി ഹാവ് ബീൻ വെൽ റിസീവ്ഡ് ബൈ ഓൾ ദി സൗദി അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് ദി അതോറിറ്റീസ് ഓഫ് ദി മദീന എയർപോർട്ട്, മിനിസ്ട്രി ഓഫ് ഹജ്ജ് ആൻഡ് ഉംറ ഓഫീഷ്യൽസ്. മദീന ഹജ്ജ് വെൽഫെയർ ഫോറം, KMCC, YCC, വിഖായ, നവോദയ എന്നിവയുടെ പ്രവർത്തകരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ. 2 വർഷമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് എല്ലാവർക്കും കോവിഡ് സർട്ടിഫിക്കറ്റ് നെഗറ്റീവായി. സന്തോഷമായി. നമ്മുടെ നാടിന് വേണ്ടിയിട്ടും എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം കിട്ടി. തലാൽ ബദറു അലൈന എന്ന ഈരടികളുടെ പശ്ചാത്തലത്തിൽ പനിനീർ തെളിച്ചും പൂക്കൾ വിതറിയും സൗദി ഹജ്ജ് മന്ത്രാലയം പ്രതിനിധികളും തീർത്ഥാടകരെ സ്വീകരിച്ചു. സ്ത്രീകളുൾപ്പെടെ 377 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഈ തീർത്ഥാടകർ മക്കയിലേക്ക് പോകും. കേരളത്തിന് പുറമെ പോണ്ടിച്ചേരി, തമിഴ്നാട്, ലക്ഷദ്വീപ്, അന്തമാൻ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള 2000 തീർത്ഥാടകരും കൊച്ചിയിൽ നിന്നാണ് ഹജ്ജിന് പുറപ്പെടുന്നത്. June 16 വരെ കൊച്ചിയിൽ നിന്നും സൗദി അലയൻസ് 20 സർവീസുകൾ മദീനയിലേക്ക് നടത്തും. മദീന വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.